ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് ഉരുളക്കിഴങ്ങും പപ്പടം കൊണ്ടൊരു സ്പെഷ്യൽ കറി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ 4 പപ്പടം പൊളിച്ചെടുത്തിട്ടുണ്ട്. 2 വലിയ ഉരുളക്കിഴങ്ങ് സ്ക്വയർ ഷേപ്പിൽ അരിഞ്ഞതുണ്ട്. ചെറിയ 3 സവാള പീസ് ആക്കിയിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, 2 പച്ചമുളക്, അല്പം കറുകപ്പട്ടയും പെരിഞ്ചീരകവും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി, ചൂടായി വന്നിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് പപ്പടം പൊള്ളിച്ച എണ്ണ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. ഇതിലേക്ക് കറുകപ്പട്ടയും പെരിഞ്ചീരകവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്, വെളുത്തുള്ളി 2 അല്ലിയേ ഉള്ളൂ, അത് നീളത്തിൽ അരിഞ്ഞാണ്, അതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഒന്ന് ചെറുതായിട്ടൊന്ന് വരണ്ട് വരുമ്പോഴത്തേക്ക് അതിലേക്ക് പച്ചമുളക് 2 കീറിയത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. പൊട്ടിത്തെറിക്കുന്നുണ്ട് പച്ചമുളക്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞൊഴിച്ചിരിക്കുന്ന സവാളയും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴട്ടായത്. ഈ വലിപ്പത്തിന് വേണം അരിയാനായിട്ട്, സ്ക്വയർ ഷേപ്പിൽ. ഇതൊന്ന് വഴണ്ട് വന്നാൽ മതി. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മതി, ഒരുപാട് വേണ്ട, 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല, ഇനി 1/4 ടീസ്പൂൺ മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ, ഞാനിവിടെ ചിക്കൻ മസാലയാണ് എടുത്തിരിക്കുന്നത്, അല്പം കറിവേപ്പില, മുളക് പൊടി നിങ്ങളുടെ എരിവ് അനുസരിച്ച് കൂട്ടി ചേർക്കാവുന്നതാണ്, പച്ചമുളകും. ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ പൊടികളൊന്ന് ചൂടായി വന്നാൽ മതി. അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടി. ഇത് പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ്, നല്ല വളരെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ പൊള്ളിച്ച് വെച്ചിരിക്കുന്ന പപ്പടം ഇതുപോലൊക്കെ അങ്ങോട്ട് പൊട്ടിച്ച് കൊടുക്കാം. ഇത് ഓരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് പൊടിച്ചിടാം. ഒരുപാട് അങ്ങ് പൊട്ടിക്കേണ്ട കാര്യമില്ല, അത് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടാൽ മതി, എങ്കിലേ അതിൻ്റെ ആ ടേസ്റ്റ് വരുള്ളൂ. അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ പപ്പടത്തിന് ഉപ്പുള്ളതാണ്, അതനുസരിച്ച് വേണം നമ്മൾ ഉപ്പ് ചേർക്കാൻ, ഉപ്പ് കൂടി പോകരുത്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പപ്പടവും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്, ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. മുങ്ങിക്കിടക്കുകയൊന്നും വേണ്ട, അല്പം പകുതി ഭാഗം വരെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് തിളച്ച് വന്നപ്പോൾ നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തിളച്ചതിന് ശേഷം 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്, അതിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഇളക്കി നോക്കാം. നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്, ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയതാണ് വീട്ടിൽ.
ഉരുളക്കിഴങ്ങും പപ്പടം എപ്പോഴും ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാവുന്ന. നിങ്ങളിത് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളുടെ ഉരുളക്കിഴങ്ങും പപ്പടം കറി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.